അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് അഞ്ചാം ക്ലാസ്സിലെ ഫിഖ് ബുക്കിലെ 19-ാം പാഠം തുടങ്ങാം. നമ്മുടെ കഴിഞ്ഞ പാഠം എന്തിനെ കുറിച്ചിട്ടായിരുന്നു? പെരുന്നാൾ നിസ്കാരത്തെ കുറിച്ചിട്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കസറും ജമായിനെയും കുറിച്ചിട്ടാണ്. ഹലാലായ ദീർഘയാത്രയിൽ കസറും ജമും ജായിസാണ്. എന്താണ് ഹലാലായ ഹലാല് പറഞ്ഞാല് എന്താണ്? ചെയ്താലും ചെയ്തില്ലെങ്കിലും ശിക്ഷയും കൂലിയും ഇല്ലാത്തത്. അപ്പോ അതെന്ത് ചെയ്യണം നമ്മള്? ഹലാലായ ദീർഘയാത്രയിൽ പോകുമ്പോഴാണ് നമ്മൾ ഈ കസറും ജമും ചെയ്യല്. അതാണ് അപ്പോഴാണ് അത് ജായിസ് അല്ലേ? അപ്പൊ ഈ ഹലാലായ യാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ നല്ലൊരു കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ നല്ലൊരു കാര്യം കാണാൻ വേണ്ടി പോകുന്ന യാത്ര അല്ലേ? അല്ലാതെ ചീത്ത കാര്യങ്ങൾ ഈ കള്ളു കുടിക്കാൻ ആവരുത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനാവരുത് നമ്മൾ ഈ യാത്ര ചെയ്യണത്. നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മള് ഡൽഹിയിലെ താജ്മഹൽ കാണാൻ പോവാണോ വിചാരിച്ചോ, അല്ലെങ്കിൽ മൂന്നാർ അങ്ങനത്തെ പ്ലേസിലൊക്കെ പോകുമ്പോ അത് നമ്മൾ നല്ല കാര്യത്തിന് തന്നെ പോണത് അല്ലേ? നമ്മള് നല്ലൊരു എന്താണ് പള്ളി കാണാൻ പോവാണ്, അല്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ സൃഷ്ടികളെ കാണാൻ പോവാണ്, അപ്പൊ അതൊക്കെ നല്ല കാര്യങ്ങളാണ് അല്ലേ? അതിനു വേണ്ടി പോകുമ്പോഴാണ് ഈ കസറും ജമഉം ഹലാലാകുന്നത്. കസർ എന്നാൽ നാല് റക്അത്ത് നിസ്കാരം രണ്ടാക്കി ചുരുക്കി നിസ്കരിക്കൽ അല്ലേ? കസർ പറഞ്ഞാൽ നമ്മൾക്ക് ഇടയ്ക്കൊരു സംശയം ഉണ്ടാവും, ഈ കസറും ജമഉം ചിലപ്പോൾ നമ്മൾ വിചാരിക്കും സെയിം തന്നെ ഒരേ സാധനമാണ് ഈ കസറും ജമഉം എന്ന് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഈ ജമഉ പറഞ്ഞാല് 4 റക്അത്തുള്ളത് രണ്ടാക്കി നിസ്കരിക്കലാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഇത് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. നമുക്ക് ആവശ്യം വരുമ്പോ അത് യൂസ് ചെയ്യാലോ. കസർ എന്നാൽ 4 റക്അത്തുള്ള നിസ്കാരം രണ്ടാക്കി ചുരുക്കി നിസ്കരിക്കലാണ് അല്ലേ? ഇപ്പൊ എന്താണ്, 3 റക്അത്തുള്ളതിനെ നമുക്ക് കസറാക്കി നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. 2 റക്അത്തുള്ളതിനെയും നമ്മൾ കസറാക്കി നിസ്കരിക്കൂല. നമ്മൾ എന്ത് ചെയ്യും? 4 റക്അത്തുള്ള നിസ്കാരങ്ങൾ ഏതൊക്കെയാ? ളുഹ്ർ, അസ്ർ, ഇശാ അല്ലേ? ഈ 3 നിസ്കാരങ്ങൾക്ക് 4 റക്അത്തുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അത് കസറാക്കി നിസ്കരിക്കാം അല്ലെ? 4 റക്അത്തുള്ളതിനെ രണ്ടാക്കിയിട്ട് ചുരുക്കി നിസ്കരിക്കാം. അതാണ് കസർ. ജമ എന്നാൽ ളുഹ്ർ, അസ്ർ എന്നിവയെ രണ്ടിലൊന്നിൻ്റെയും മഗ്‌രിബ്, ഇശ എന്നിവയെ രണ്ടിലൊന്നിൻ്റെയും സമയത്ത് നിസ്കരിക്കൽ. ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്യാം? മഗ്‌രിബ് ഇശാന്റെ സമയത്തേക്കാക്കി പിന്തിക്കുക, അല്ലെങ്കിൽ അസ്ർ ളുഹ്റിന്റെ സമയത്തേക്കാക്കി മുന്തിച്ച് നിസ്കരിക്കുക. അതിനാണ് എന്ത് ജമ എന്ന് പറയുന്നത് അല്ലേ? ഇനി നമുക്ക് നോക്കാം ഈ ദീർഘയാത്ര എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അല്ലെ? നമുക്കൊരു ഒരു ഡിസ്റ്റൻസ് വേണമല്ലോ, ഇത്രയാണ് ദീർഘയാത്രക്ക് പോകേണ്ടത് എന്നുള്ളത്. അപ്പൊ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദീർഘയാത്ര പറഞ്ഞാൽ ഭയങ്കര ലോങ് ആയിരിക്കും, അത് നമുക്കറിയാലോ. പിന്നെ എത്ര കിലോമീറ്റർ ആയിരിക്കും? 133 കിലോമീറ്റർ. ദീർഘയാത്ര 133 കിലോമീറ്റർ ആകുന്നു. ജമ രണ്ട് വിധമാണ്. ഒന്ന് ജമഉ താഖിർ, 2 ജമഉ തഖ്ദീം അല്ലേ? അപ്പോ ഈ ജമഇനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാരയിൽ പഠിക്കാൻ പോകുന്നത് അല്ലെ, ഈ 2 പാരഗ്രാഫിൽ. അപ്പോ ജമ എന്ത് എത്ര വിധമുണ്ട്? 2 വിധമുണ്ട്, ജമഉ താഖിർ, ജമഉ തഖ്ദീം. ഇനി ഇതെന്തൊക്കെയാണ് നമുക്ക് പഠിക്കണ്ടേ? ളുഹർ അസറിന്റെയും മഗ്‌രിബ് ഇശാഇന്റെയും സമയത്തേക്ക് പിന്തിച്ചു നിസ്കരിക്കലാണ് ജമഉ തഖ്ദീർ അല്ലെ? ളുഹ്ർ നിസ്കാരം അസറിന്റെ സമയത്തും മഗ്‌രിബ് നിസ്കാരം ഇശാഇന്റെ സമയത്തും എന്താണ് പിന്തിച്ചിട്ട് ലേറ്റായി നിസ്കരിക്കലാണ് എന്ത്? ജമഉ തഖ്ദീർ. അസർ ളുഹ്റിന്റെയും ഇശാ മഗ്‌രിബിന്റെയും സമയത്തേക്ക് മുന്തിച്ചു നിസ്കരിക്കലാണ് എന്ത്? ജമഉ തഖ്ദീം അല്ലെ? അസർ നിസ്കാരം ളുഹ്റിന്റെ സമയത്തും ഇശാ നിസ്കാരം മഗ്‌രിബിന്റെ സമയത്തും ഒന്ന് ഏർലി ആയിട്ട് നിസ്കരിക്കുക അല്ലെ? മഗ്‌രിബിന്റെ ഇശാന്റെ ടൈം ആവാതെ തന്നെ മഗ്‌രിബിന്റെ സമയത്ത് ഇശാ നിസ്കരിക്കുക അല്ലെ? അതിനാണ് എന്ത് ജമഉ തഖ്ദീം എന്ന് പറയുന്നത്. ഇനി തഖീറിന്റെ ജമഇന് 2 ഷർത്തുകളുണ്ട്. ഇനി ജമഉ തഖീറിന്റെ ഷർത്തുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്.
ഒന്നാമത്തെ നിസ്കാര സമയം കഴിയും മുമ്പ് ജമഈനെ നിയ്യത്ത് ചെയ്യുക അപ്പോൾ ഒന്നാമത്തെ നിസ്കാരം കഴിയുന്ന എന്താണ് നമ്മളിപ്പോൾ ജമഉ താഖീർ എന്താണ് ആ ളുഹർ അസറിൻ്റെ സമയത്ത് അല്ലേ അപ്പോൾ ആ അസറിൻ്റെ എന്താണ് അസർ നിസ്കാരത്തിൻ്റെ സമയം തീരുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം ഈ ജമഈന് വേണ്ടിയിട്ട് നിയ്യത്ത് ഇടണം രണ്ടാമത്തെ നിസ്കാരം പൂർത്തിയാകുന്നത് വരെ യാത്രയിൽ തന്നെ ആയിരിക്കുക നമ്മൾ രണ്ടാമത്തെ നിസ്കാരം കംപ്ലീറ്റ് ആകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം യാത്രയിലായിരിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ 3:35 ബാങ്കുണ്ട് അസറിൻ്റെ ബാങ്ക് നമ്മളൊരു 3:25 ആയപ്പോക്കിനും നമ്മൾ വീട്ടിലെത്തിക്കണം അപ്പോൾ നമുക്ക് ജമാഅക്ക് നിസ്കരിക്കാൻ പറ്റുമോ ഇല്ല നമ്മളുടെ ജമാഅക്ക് നിസ്കരിക്കുക അത് ആ വാലിഡ് അല്ല അല്ലേ അത് അള്ളാഹു അക്സെപ്റ്റ് ചെയ്യൂല ജമഉ തഖ്ദീമിന് 4 ഷർത്തുകളുണ്ട് ജമഉ തഅഖീറിന് 2 ജമഉ തഖ്ദീമിന് 4 ഷർത്തുകൾ അല്ലേ അതെന്തൊക്കെയാണ് ഒന്നാമത്തെ നിസ്കാരത്തിൽ രണ്ടാമത്തേതിനെ ഞാൻ മുന്തിച്ച് ജമാക്കുന്നു എന്ന് കരുതുക അപ്പോൾ എന്ത് ചെയ്യണം ഫസ്റ്റത്തെ നിസ്കാരത്തിൽ രണ്ടാമത്തെ നിസ്കാരത്തിന് ഞാൻ മുന്തിച്ച് ജമാക്കുന്നു എന്ന് കരുതണം പിന്നെ രണ്ട് നിസ്കാരവും തർത്തീബായി നിർവഹിക്കണം രണ്ട് നിസ്കാരം ക്രമപരമായിട്ട് ചെയ്യണം രണ്ടും തുടർച്ചയായി തന്നെ നിസ്കരിക്കണം ആദ്യത്തെ നിസ്കാരം നിസ്കരിച്ച് പിന്നെ കുറേ ജ്യൂസ് വെള്ളം കുടിച്ച് പിന്നെ കുറച്ച് എന്താണ് കളിച്ച് പിന്നെ അടുത്തതൊന്നും നിസ്കരിക്കില്ല കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ രണ്ടാമത്തത് നിസ്കരിക്കണം രണ്ടാമത്തെ നിസ്കാരം തുടങ്ങുമ്പോൾ യാത്രയിൽ തന്നെ ആയിരിക്കുക രണ്ടാമത്തെ നിസ്കാരം സ്റ്റാർട്ട് ആക്കുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ അപ്പോഴും യാത്രയിൽ തന്നെ ആവണം അല്ലേ ആ അപ്പോൾ ഇതാണ് ജമഉ തഅഖീറിൻ്റെയും തഖ്ദീമിൻ്റെയും ഷർത്തുകൾ ഇനി നമ്മൾ ഖസ്റിനെ പറ്റിയിട്ടാണ് ഈ ഒരു ലൈനിൽ പഠിക്കാൻ പോകുന്നത് ഖസ്റിൻ്റെ ഷർത്തുകൾ ഏതൊക്കെയാണ് ഖസ്റാക്കി നിസ്കരിക്കുമ്പോൾ നിയ്യത്തിൽ ഖസ്റിനെ കരുതലും പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനോട് തുടരാതിരിക്കലും നിസ്കാരം തീരുന്നത് വരെ യാത്രയിലായിരിക്കലും ഷർത്താണ് നമ്മൾ എന്ത് ചെയ്യണം ഖസ്റാക്കി നിസ്കരിക്കുമ്പോൾ നിയ്യത്തിൽ എന്ത് ചെയ്യണം ഞാനെന്താ ഇന്ന നിസ്കാരം ഖസ്റാക്കി നിസ്കരിക്കുന്നു എന്നുള്ളത് നമ്മൾ നിയ്യത്ത് വെക്കണം പിന്നെ പൂർത്തിയാക്കി നിസ്കരിക്കുന്ന ഒരാൾ അല്ലേ ഖസ്റും ജമഉം ആക്കാതെ ഫുള്ളായിട്ട് ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അയാളുടെ കൂടെ പോയിട്ട് നമ്മൾ ഖസ്റാക്കിയിട്ട് എന്താ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല പിന്നെ എന്താണ് നിസ്കരിച്ച് തീരുന്നത് വരെ നമ്മൾ എന്തായിരിക്കണം യാത്രയിലായിരിക്കണം അല്ലെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യൂല നമ്മുടെ നിസ്കാരം സ്വീകരിക്കൂല അത്തദ്രീബാത് ഉത്തരം പറയുക ഖസ്റും ജമഉം ജായിസാണ് എപ്പോൾ എപ്പോഴാണ് ഖസ്റും ജമഉം ജായിസ് ആകുന്നത് ആ ഹലാലായ ദീർഘയാത്രയിൽ രണ്ട് ഖസ്റ എന്നാൽ എന്ത് ഖസ്റ എന്നാൽ 4 റക്അത്തുള്ള നിസ്കാരം രണ്ടാക്കി ചുരുക്കി നിസ്കരിക്കലാണ് ജമ എന്നാൽ എന്ത് ജമ എന്നാൽ ളുഹർ അസർ എന്നിവ രണ്ടിലൊന്നിൻ്റെയും മഗ്രിബ് ഇശ എന്നിവയെ രണ്ടിലൊന്നിൻ്റെയും സമയത്ത് നിസ്കരിക്കൽ 4 ദീർഘയാത്ര എത്രയാണ് ആ ദീർഘയാത്ര 133 കിലോമീറ്റർ ആകുന്നു ജമ തഖ്ദീം ഏതാകുന്നു അസർ ളുഹറിൻ്റെയും ഇശ മഗ്രിബിൻ്റെയും സമയത്തേക്ക് മുന്തിച്ച് നിസ്കരിക്കൽ ജമ തഅഖീർ ഏതാകുന്നു ളുഹർ അസറിൻ്റെയും മഗ്രിബ് ഇശാഇൻ്റെയും സമയത്തേക്ക് പിന്തിച്ച് നിസ്കരിക്കൽ വ്യക്തമാക്കുക തഅഖീറിൻ്റെ ജമഇൻ്റെ ഷർത്തുകൾ ഏതൊക്കെയാ ആ ഒന്നാമത്തെ നിസ്കാര സമയം കഴിയും മുമ്പ് ജമഇനെ നിയ്യത്ത് വെക്കുക രണ്ടാമത്തെ നിസ്കാരം പൂർത്തിയാകുന്നത് വരെ യാത്രയിൽ തന്നെ ആയിരിക്കുക തഖദീമിൻ്റെ ജമഇൻ്റെ ഷർത്തുകൾ ഒന്നാമത്തെ നിസ്കാരത്തിൽ രണ്ടാമത്തേതിനെ ഞാൻ മുന്തിച്ച് ജമാക്കുന്നു എന്ന് കരുതുക രണ്ട് നിസ്കാരവും തർത്തീബായി നിർവഹിക്കുക രണ്ടും തുടർച്ചയായി തന്നെ നിസ്കരിക്കുക രണ്ടാമത്തെ നിസ്കാരം തുടങ്ങുമ്പോൾ യാത്രയിൽ തന്നെ ആയിരിക്കുക ഖസ്റിൻ്റെ ഷർത്തുകൾ എന്തൊക്കെയാണ് ആ നിയ്യത്തിൽ ഖസ്റിനെ കരുതൽ പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനോട് തുടരാതെ
തീരാതിരിക്കൽ നിസ്കാരം തീരുന്നതുവരെ യാത്രയിലായിരിക്കൽ ഇവയാണ് എന്ത് ഷർത്തുകൾ ഇനി നമുക്ക് സ്വലാത്ത് ചൊല്ലിയാലോ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم